Assalamu alaikum wa rahmatullahi wa barakatuhu. Bismillah, alhamdulillah, wa salatu wa salamu ala rasulillah, ya ibadullah, ittaqullah. Priya sahodarangale, Allahuvine sookshikkanam ennu orappeduthukayanu, Allahu namme anugrahikkatte, ameen. Oro kudumbathinteyum valiya oru dishayanu, shilayanu, bharya ennullathu. Nalla bharyayirikkuka, oro yuvavinte sankalpavumaanu. Ennal endaanu nallathu? വധുവിനെ അന്വേഷിക്കുമ്പോൾ, വധുവിനെ കാണുമ്പോൾ, ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ നാം എന്തിനെയാണ് പരിഗണിച്ചത്? മുഖം, വിദ്യാഭ്യാസം, ജോലി, ഭക്ഷണം തയ്യാറാക്കാനുള്ള കഴിവ്, വീട്ടുജോലി ചെയ്യാനുള്ള ശാരീരികമായ ക്ഷമത, ഇതൊക്കെയായിരിക്കും പലരും പരിഗണിക്കപ്പെടുന്നത്. എന്നാൽ സ്വഭാവം പരിഗണിക്കുന്നത് വിരളമാണ്. ഇനി പരിശോധിക്കുന്നത് തന്നെ ജീവിതത്തിൻ്റെ മധ്യത്തിലുമാവും. ഇതാണ് പലപ്പോഴും കുടുംബങ്ങളിൽ വലിയ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും കാരണമായിത്തീരുന്നത്. ബർണാഡ് ഷാ ഒരിക്കൽ പറയുകയുണ്ടായി, സ്ത്രീ ഒരു വീടാണ്, പലരും വിലയിരുത്തുന്നത് അതിൻ്റെ പെയിൻ്റാണ് എന്ന് പറഞ്ഞാൽ പുറമോടിയാണ്. ആന്തരികമായ ഉള്ളിനകത്തുള്ള മൺകട്ടകളെ ആരും പരിഗണിക്കാറില്ല എന്നർത്ഥം. എന്നാൽ മഹാനായ പുണ്യപ്രവാചകൻ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു സ്ത്രീ നല്ലവളാണോ അല്ലേ എന്ന് പരിഗണിക്കാൻ മൂന്ന് ഗുണങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരികയുണ്ടായി. അൽ മർഅത്തു സ്വാലിഹ, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തുടങ്ങിയത് നിക്ഷേപിച്ചു വയ്ക്കാവുന്നതിൽ വെച്ച് ഒരു വ്യക്തിക്ക് നിക്ഷേപിക്കാവുന്ന ഏറ്റവും നല്ല ഒരു നിക്ഷേപം അൽ മർഅത്തു സ്വാലിഹ, നല്ല സ്ത്രീ എന്നുള്ളതിനെ ഉപമിച്ചുകൊണ്ടാണ്. അവൾക്കുണ്ടായിരിക്കേണ്ടുന്ന മൂന്ന് ഗുണങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു. ഇദാ നദറ ഇലൈഹ സറത്തുഹു, അവൻ അവളെ നോക്കിയാൽ അവൾ സന്തോഷം നൽകുന്നു. വല്ലാത്തൊരു ഭാഷാ പ്രയോഗമാണ്. അവൻ അവളെ നോക്കിയാൽ അവൾ സന്തോഷം നൽകുന്നു. വൈദാ അമറഹ അതഅതുഹു, അവൻ അവളോട് കൽപ്പിച്ചാൽ അവൾ അനുസരിക്കുന്നു. വൈദാ ഗാബ അൻഹ ഹഫിൽതുഹു, അവൻ അവളിൽ നിന്ന് മറഞ്ഞാൽ അവന് അവകാശപ്പെട്ടതെല്ലാം സൂക്ഷിക്കുന്നവളാണ് നല്ല ഭാര്യ. ഒന്നുണ്ടായാൽ പോരാ, രണ്ടു പോരാ, മൂന്നും തികച്ചു വേണം. രണ്ടുണ്ടെങ്കിൽ ദുർഗണമായിത്തീരുന്നു, മൂന്നും ചേരുമ്പോഴാണ് സദ്ഗുണമായിത്തീരുന്നത്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറയുകയുണ്ടായി, ഒരു മനുഷ്യന് ലഭിക്കുന്ന ഐഹികമായ സുഖങ്ങളിൽ, സൗഭാഗ്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അൽ മർഅത്തു സ്വാലിഹ, നല്ല ഭാര്യ. ഐഹിക ജീവിതത്തിലെ ഏറ്റവും നല്ല ഇണ, നല്ല കുടുംബിനി. ഈ അർത്ഥത്തിൽ ഒരു സ്ത്രീയായിത്തീരാൻ പരിശ്രമിക്കുന്നവൾ നല്ലവൾ എന്ന ഗുണത്തിന് അർഹതയുള്ളവളായിത്തീരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഉമ്മമാർ, ഭാര്യമാർ, പെൺമക്കൾ, മക്കൾ, മരുമക്കൾ, പേരമക്കൾ തുടങ്ങി എല്ലാ സ്ത്രീ സഹോദരിമാർക്കും നല്ലവരായി ജീവിക്കുവാനും നല്ല കുടുംബം നയിക്കുവാനും നാളെ നല്ലവർ എന്ന ഖ്യാതിയോടുകൂടി സ്വർഗത്തിലും കുടുംബിനികളും കുടുംബാന്തരീക്ഷം സംരക്ഷിക്കുന്നവരും സൂക്ഷിക്കുന്നവരും സൗഹാർദ്ദത്തോടുകൂടി സ്നേഹത്തോടുകൂടി സ്വർഗീയ ആരാമങ്ങളിൽ വിഹരിക്കുന്നവരുമായി തീരാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.